മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോവിഡ് നെഗറ്റീവ് പരിശോധനാ പ്രോട്ടോകോൾ ലംഘിച്ചെന്ന ആക്ഷേപം. കോവിഡ് പോസിറ്റീവ് ആയ ശേഷം വീണ്ടും പരിശോധന നടത്താറുള്ളത് 10 ദിവസം കഴിഞ്ഞാണെന്നിരിക്കെ 7ാം ദിവസമാണ് പരിശോധന നടത്തിയത്. അതേസമയം മുഖ്യമന്ത്രിക്ക് രോഗലക്ഷണങ്ങൾ 4ാം തീയതി മുതൽ തുടങ്ങിയെന്നും ആ ദിവസം കണക്കാക്കിയാണ് പരിശോധന നടത്തിയതെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം പി ശശി അറിയിച്ചു. കോവിഡ് പോസിറ്റീവായി 8 ഏപ്രിലിനാണ് മുഖ്യമന്ത്രിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംസ്ഥാനത്തെ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം പോസിറ്റീവായി 10 ദിവസം കഴിഞ്ഞ ശേഷമാണ് വീണ്ടും പരിശോധന നടത്തേണ്ടത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ മാനദണ്ഡം ലംഘിച്ചെന്നാണ് പരാതി. പോസിറ്റീവായി 7ാം ദിവസത്തിൽ മുഖ്യമന്ത്രിയെ വീണ്ടും പരിശോധിച്ചു. നെഗറ്റീവാണെന്ന് കണ്ടെത്തി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജും ചെയ്തു. നടപടിക്കെതിരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി. കോവിഡ് പ്രോട്ടോകോൾ എല്ലാവർക്കും ബാധകമാണെന്നും മുഖ്യമന്ത്രിയുടേത് നിരുത്തരവാദ സമീപനമാണെന്നും വി മുരളീധരൻ വിമർശിച്ചു. അതേസമയം മുഖ്യമന്ത്രിക്ക് 4ാം തീയതി തന്നെ കോവിഡ് ലക്ഷണങ്ങളുണ്ടായിരുന്നുവെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. ഈ ദിവസം കണക്കാക്കിയാണ് വീണ്ടും പരിശോധന നടത്തിയത്. പൂർണ്ണമായി ആരോഗ്യവാനായിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് ചെയ്തു, നെഗറ്റീവായി പോയി. ഒരാഴ്ച കൂടി ഇതേമാതിരി കണ്ടിന്യൂ ചെയ്യണം. അത് കഴിഞ്ഞാൽ പുറത്തേക്കറിയാം. സാധാരണ എല്ലാവരോടുള്ള ഇൻസ്ട്രക്ഷൻ അതാണ്. നെഗറ്റീവായി പോയി കഴിഞ്ഞാൽ വീട്ടിൽ 1 വീക്ക് ക്വാറന്റൈനാണ്. 4ാം തീയതിയാണ് മുഖ്യമന്ത്രി ധർമ്മടത്ത് റോഡ് ഷോയിൽ പങ്കെടുത്തത്. 6ാം തീയതി കുടുംബസമേതം വോട്ട് ചെയ്യാനെത്തുകയും ചെയ്തു. അതേസമയം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോവിഡ് പോസിറ്റീവായി 4 ദിവസത്തിനകമാണ് വീണ്ടും കോവിഡ് പരിശോധന നടത്തി ആശുപത്രി വിട്ടതെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ചികിത്സക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരുന്നെന്നും ഡിസ്ചാർജും പരിശോധനയും സംബന്ധിച്ച് മെഡിക്കൽ ബോർഡിന് തീരുമാനമെടുക്കാമെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. പ്രോട്ടോകോൾ മുഖ്യമന്ത്രിക്ക് തടസ്സമല്ലെന്നുമാണ് വാദം. പ്രോട്ടോകോൾ ലംഘനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. 4ാം തീയതി തന്നെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പിണറായി എന്തിന് ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗങ്ങളിൽ പങ്കെടുത്തുവെന്ന് മുരളീധരൻ ചോദിച്ചു. 6ാം ദിവസമാണ് ഇപ്പൊ ടെസ്റ്റ് നടത്തിയിട്ട് പിണറായി വിജയൻ ഹോസ്പിറ്റലിൽ വിട്ടിരിക്കുന്നത്. അതല്ല, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നതനുസരിച്ചിട്ട് 4ാം തീയതി അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചിരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 10 ദിവസമായി ഇന്നലത്തേക്ക്. 4ാം തീയതി ബാധിച്ചിരുന്നു എന്നുള്ളത് 8ാം തീയതി അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അറിയുന്നതല്ല, 4ാം തീയതി തന്നെ അറിയും. അങ്ങനെയേ അറിയാൻ പറ്റുള്ളൂ. 4ാം തീയതി ബാധിച്ചിരുന്നുവെങ്കിൽ 4ാം തീയതി 10,000 ആളുകളെ അണിനിരത്തിക്കൊണ്ട് റോഡ് ഷോ നടത്തിയത് പ്രോട്ടോകോൾ ലംഘനമല്ലേ? സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി സ്വന്തം മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ വളരെ ബന്ധപ്പെടുന്നുണ്ട്. കോവിഡ് പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ